ഹായ് നമസ്കാരം അമ്മൂമ്മ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗോതമ്പ് ചിക്കൻ ബിരിയാണിയാണ് അതിനെ ഞാൻ വലിയ ഗോതമ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര കിലോ ചിക്കൻ കുറച്ച് മല്ലിയില ബട്ടർ ആവശ്യത്തിന് ഒരു മൂന്ന് സവാള അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഒരു തക്കാളി അരിഞ്ഞത് ഒരു ചെറുനാരങ്ങ പകുതി മുറിച്ചത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് പച്ചമുളക് ഒരു മുട്ട പുതിനയില ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വറ്റൽ മുളക് ഒരു ചെറിയ കഷ്ണം ബട്ട ഒരു കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി എണ്ണ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് ഉണ്ടാക്കുന്ന വിധം ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ ഇച്ചിരി മുന്നിട്ട് നിൽക്കണം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി തേങ്ങാപ്പാൽ വേണം നമുക്കിതിന് ഞാൻ ഒരു മുറി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഗോതമ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മസാല ഉണ്ടാക്കിയെടുക്കാം ബിരിയാണിയുടെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഏലക്ക എല്ലാം എടുത്തു വെച്ചിരുന്ന് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കറുകപ്പട്ട ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ പെരിഞ്ചീരകമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം പകുതി സവാള നമുക്ക് ഈ ബിരിയാണിയിലൊന്ന് വറുത്ത് ചേർക്കണം കുറച്ച് മാറ്റി വെക്കണം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് വരട്ടിയെടുക്കണം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരുന്ന മല്ലിപ്പൊടി മസാലയുടെ ഒരു പകുതി ഗരം മസാലയുടെ പകുതി ഇട്ട് കൊടുക്കണം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കാം ഇനി ഇത് തീ കുറച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ മസാല ഒന്ന് മൂത്ത് വരണം തീ കുറച്ചിട്ട് കൊടുക്കണം മസാല മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് തീ കുറച്ച് ഒന്ന് അടച്ചു വെക്കാം നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം ആവശ്യത്തിന് ഇപ്പൊ ഉപ്പുണ്ടോ നോക്കണം നോക്കിയിടണം കാരണം നമ്മൾ ഗോതമ്പിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് തീ കുറച്ചൊന്ന് അടച്ചു വെക്കാം ഒരു 2 മിനിറ്റ് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി അമ്മക്കിതിലേക്ക് ഒന്ന് മുങ്ങത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം ഒഴിക്കരുത് നമുക്കിതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കണം ഇത്രയും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ ചിക്കൻ വേവിച്ചെടുക്കാം നമ്മുടെ ഗോതമ്പ് നല്ലതുപോലെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഊറ്റിയെടുക്കാം
നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം മൂന്നോ നാലോ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോ ഒരു നാല് കഷ്ണം ബട്ടർ ചെറുതായിട്ട് കട്ട് ചെയ്ത പീസ് ആണ് പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് തീ കുറച്ച് ഇത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക ഒരു കുറുകിയ ഒരു പരുവം ആവണം ഇതൊന്നും കൂടെ അടച്ചു വെക്കാം നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള കിസ്മസും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം ഒന്ന് വറുത്ത് കോരണം സവോളയും കറിവേപ്പിലയൊക്കെ നമുക്കൊന്ന് വറുത്ത് കോരാം അങ്ങനെ നമ്മുടെ ഉള്ളി സവോള ക്യാരറ്റ് മുന്തിരി അണ്ടിപ്പരിപ്പ് കറിവേപ്പിലയൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും വറുത്തെടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് വറുത്തിട്ടുണ്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ ഒരു മുട്ട എടുത്തു വെച്ചിരുന്നത് അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബിരിയാണി ദം ഇടാം ഞാനൊരു പാന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ദമ്മിട്ടെടുക്കാം നമുക്ക് ദമ്മിടേണ്ട പാത്രത്തിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ചിക്കന്റെ പുറത്തോട്ട് ഈ മസാലേന്റെ പുറത്തോട്ട് അതുകൊണ്ട് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഈ തേങ്ങാപ്പാൽ എടുക്കുമ്പം അതിന്റെ വെള്ളം അടിഞ്ഞിട്ടുണ്ട് ഇതിനൊരു സ്പൂൺ കൊണ്ട് ഞാനൊന്ന് കോരിയെടുക്കുകയാണ് നല്ല കട്ടി കുറുകിയ പാല് കിട്ടും ഒരു മൂന്ന് സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അടിയിലത്തെ വെള്ളം അടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പുറത്ത് റൈസ് ഇട്ട് കൊടുക്കാം റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് റൈസ് കുഴഞ്ഞു പോകാതെ നിങ്ങൾ നോക്കിക്കോണം ഇവിടെ റൈസ് പോലല്ല മസാലയൊക്കെ പിടിക്കണം അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗ്രേവി കുറച്ച് റൈസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി കുറച്ച് ഗ്രേവി ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇനി അതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് സവോള നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് കൊടുക്കാം ഒരു മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് മുട്ട ഇട്ട് കൊടുക്കാം കുറച്ച് ക്യാരറ്റ് ഇനി ഇതിന്റെ പുറത്ത് വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഗോതമ്പ് റൈസ് ഞാൻ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പുറത്ത് കുറച്ച് മസാല ഇടാം ഇനി അതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ ഇട്ടതുപോലെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിന്റെ പുറത്ത് ഗരം മസാല ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന വറുത്തു വെച്ചിരുന്ന പുതിനയില ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വറുത്ത് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം ഇനി അതിന്റെ മുകളിലൊരു രണ്ട് കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിന്റെ മുകളിൽ കുറച്ച് നാരങ്ങാ നീര് ഒരു മുറി അതായത് ഒരു മുറി നാരങ്ങാ നീരൊന്ന് പിഴിഞ്ഞു കൊടുക്കണം ഇനി നമുക്ക് ഇത് ദം ചെയ്തെടുക്കാം ഞാനൊരു ഫോയിൽ പേപ്പർ കൊണ്ട് ഇത് മൂടിട്ടെ അങ്ങനെ നമ്മുടെ ഗോതമ്പ് ബിരിയാണി ഞാൻ ദം ഇടുകയാണ് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലാണ് ഞാൻ ഈ ബിരിയാണിയുടെ പാത്രം വെച്ച് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു 20 മിനിറ്റ് ഇത് ചെറുതീയിൽ ഒന്ന് ആദ്യം ഇത് ഈ പാൻ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ ഇത് ചെറുതീയിൽ ഒരു 20 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഗോതമ്പ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ദം ഒന്ന് പൊട്ടിച്ച് നോക്കാം അങ്ങനെ നമ്മുടെ ഗോതമ്പ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ ദം ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സ്റ്റീം വരുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം